ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീതി തേടി നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചു പിടിക്കാനായി ഒരു മനുഷ്യൻ എത്ര ദൂരം യാത്ര ചെയ്യും ഇവിടെ ഒരു മനുഷ്യൻ കാൽ നൂറ്റാണ്ടോളം യാത്ര ചെയ്ത് പലതും തിരിച്ചു പിടിച്ചു എന്നാൽ അദ്ദേഹത്തിന് പലതും നഷ്ടമായി ഒരു പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം 1994 ചാരവൃത്തി കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 50 ദിവസങ്ങളോളം ജയിലിലടക്കുകയും ചെയ്തു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഈ കേസ് പാടെ തകർത്ത് കളഞ്ഞ ഒരു ജീവിതമുണ്ട് വില്ലന്റെയും നായകന്റെയും വേഷങ്ങൾ ഒരേ ജീവിത കാലയളവിൽ ആടിത്തീർക്കേണ്ടി വന്ന നമ്പി നാരായണന്റെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു എസ് നമ്പി നാരായണൻ സംഭവബഹുലമായ ആ കഥയാണ് ആർ മാധവൻ റോക്കറ്ററി എന്ന തന്റെ കന്നി സംവിധാന സംരംഭത്തിലൂടെ വെള്ളിത്തിരയിലെത്തിച്ചത് 1994 December 3 തൊണ്ട വരണ്ട് പൊട്ടാറായപ്പോൾ VSSCയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്പി നാരായണൻ IB ഉദ്യോഗസ്ഥരോട് വെള്ളം ചോദിച്ചു വെള്ളം വാങ്ങാനായി എഴുന്നേറ്റതും ഒരാൾ നമ്പി നാരായണൻ ഇരുന്ന കസേര തട്ടിത്തെറിപ്പിച്ചു വെള്ളം കൊണ്ടുവന്നയാൾ അത് ശക്തമായി നമ്പി നാരായണന്റെ മുഖത്തേക്ക് ഒഴിച്ചു നീ ഇന്ത്യ വിറ്റ ചാരനാണ് നിനക്ക് ഈ രാജ്യത്ത് പച്ചവെള്ളം പോലും കുടിക്കാൻ അർഹതയില്ല നിനക്ക് ഈ രാജ്യത്ത് കസേരയില്ല നീ ഒരു ചാരനാണ് എന്നവർ ആക്രോശിച്ചു ആ നിമിഷം നമ്പി നാരായണൻ പഴയ ഒരു ഓർമ്മയിലേക്ക് പോയി ഇന്ത്യ തുമ്പയിൽ നിന്നും ആദ്യം വിക്ഷേപിച്ച റോക്കറ്റായിരുന്നു നൈക്കപ്പാച്ചെ റോക്കറ്റിന്റെ സ്പെഷ്യൽ ലോഞ്ച് കാണാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്ന ദിവസമായിരുന്നു അത് അക്കാലത്ത് വിക്ഷേപണങ്ങൾക്ക് കൗണ്ട് ഡൗൺ ചെയ്തിരുന്നത് നമ്പി നാരായണനായിരുന്നു പ്രധാനമന്ത്രി എത്തിയിരുന്ന ദിവസവും നമ്പി നാരായണനായിരുന്നു അതിന് നിയോഗിക്കപ്പെട്ടിരുന്നത് കൗണ്ട് ഡൗൺ റൂമിൽ അതിനായി തയ്യാറെടുക്കുമ്പോൾ ചെയർമാനായ വിക്രം സാരാഭായി വന്നു കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന് അന്വേഷിച്ചു വിക്രം സാരാഭായിയെ കണ്ടതും നമ്പി നാരായണൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ആ മുറിയിലാകെ കൺട്രോളിംഗ് ഓഫീസറുടെ കസേര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമ്പി നാരായണനോട് ഇരിക്കുവാൻ പറഞ്ഞിട്ട് സാരാഭായി ഒരു നിർദ്ദേശവും നൽകി പ്രധാനമന്ത്രി വന്നാലും ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കരുത് റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് ഈ കസേര അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ലോഞ്ചിങ്ങിനായി എല്ലാം റെഡിയായി ഓൾ സ്റ്റേഷൻ അലേർട്ടും കൊടുത്തു നിമിഷങ്ങൾ മാത്രം ബാക്കി പെട്ടെന്ന് കൺട്രോൾ റൂം തുറന്ന് 3 പേർ വന്നു ആരെയും ശ്രദ്ധിക്കാതെ നമ്പി നാരായണൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ഇടയ്ക്ക് അദ്ദേഹം പിന്നിൽ നിൽക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്പി നാരായണന്റെ കസേരയിൽ പിടിച്ച് ഇന്ദിരാഗാന്ധി നിൽക്കുന്നു അപ്പോൾ ചുമരിൽ കൈയമർത്തി സാരാഭായി പറഞ്ഞു ഇരിക്കൂ ആര് വന്നാലും എഴുന്നേൽക്കരുത് IB ഉദ്യോഗസ്ഥർ കസേര തട്ടിമാറ്റിയതും നമ്പി നാരായണന്റെ മനസ്സിൽ ആ ഓർമ്മ മിന്നിമാഞ്ഞു 1910-12 കാലത്ത് തിരുവനന്തപുരത്ത് ചാലയിലെ കച്ചവടക്കാരനായിരുന്നു നമ്പി നാരായണന്റെ പിതാവ് എഴുത്തും വായനയും അറിയാത്ത അദ്ദേഹം മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് അറബി തുടങ്ങി പല ഭാഷകൾ സംസാരിച്ചിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്പി നാരായണനെ ഒരു എഞ്ചിനീയർ ആക്കുക എന്നതായിരുന്നു അങ്ങനെ നമ്പി നാരായണൻ മധുരയിലെ ത്യാഗരാജർ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു എന്നാൽ മകൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു പഠനത്തിന് ശേഷം പഞ്ചസാര ഫാക്ടറിയിലെ ട്രെയിനി ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി ജോലിയിലെ അദ്ദേഹത്തിന്റെ മികവും ആത്മാർത്ഥതയും കണ്ട് 3 വർഷത്തെ ട്രെയിനിങ് 6 മാസമായി ചുരുക്കി കൂടാതെ ഉയർന്ന ശമ്പളവും നൽകി പിന്നീട് അമ്മയുടെ രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ജോലി രാജിവെച്ചു അക്കാലത്ത് ഒരിക്കൽ കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന കടലാസ് വായിക്കുമ്പോൾ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് എഞ്ചിനീയർമാരെ എടുക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത വാർത്ത വായിക്കുന്ന ദിവസം തന്നെയായിരുന്നു അപേക്ഷ നൽകേണ്ട അവസാന തീയതി പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം ഒരു ബന്ധുവിന്റെ കാർ കടം വാങ്ങി തുമ്പയിലേക്ക് പുറപ്പെട്ടു വൈകാതെ തന്നെ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കാർഡ് വന്നു നമ്പി നാരായണൻ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് എഞ്ചിനീയറായി തിരഞ്ഞെടുക്കപ്പെട്ടു കാർഡ് പിടിച്ച പള്ളിപ്പറമ്പും കടൽപ്പുറവും 2 വലിയ കെട്ടിടങ്ങളും മാത്രമായിരുന്നു തുമ്പ ലോഞ്ചിങ് സ്റ്റേഷന്റെ അന്നത്തെ സമ്പത്ത് അബ്ദുൾ കലാമിന്റെ കീഴിൽ നമ്പി നാരായണൻ V സുധാകർ CR സത്യ MK അബ്ദുൾ മജീദ് എന്നിവർ അടങ്ങുന്ന ഒരു സംഘമുണ്ടായി 5 പേർക്കായി ആകെ 4 മേശകളായിരുന്നു ഉണ്ടായിരുന്നത് മേശകൾ ഒന്നിച്ചിട്ട് അതിനു ചുറ്റുമിരുന്ന് അവർ ത്രിവർണ പതാക നെറ്റിയിൽ ചാർത്തി പറക്കുന്ന ഇന്ത്യൻ റോക്കറ്റുകളെ സ്വപ്നം കണ്ടു അന്തരീക്ഷ മർദ്ദവും മറ്റും നോക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ റോക്കറ്റായ ജൂഡി ഡാർട്ടിന്റെ പരീക്ഷണ സമയമായിരുന്നു അത് 50-60 കിലോമീറ്റർ എത്തുമ്പോൾ ഡാർട്ട് ജൂഡിയിൽ നിന്ന് വേർപെടും പിന്നീട് മുടിനാര് പോലെയുള്ള ഡാർട്ട് അന്തരീക്ഷത്തിൽ പറന്നു കളിക്കും അതിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകൾ കാലാവസ്ഥാ പ്രവചനം നടത്തും ജൂഡിയിലെ ഡാർട്ടിന്റെ ഡിസൈൻ നമ്പി നാരായണനായിരുന്നു ചെയ്തിരുന്നത് അബ്ദുൾ കലാം ഡാർട്ട് നിർമ്മിക്കാനുള്ള ചുമതലയും ഏൽപ്പിച്ചു ആ കാലത്താണ് നമ്പി നാരായണൻ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ വക്താവുന്നത് ISROയിലെ ബഹുഭൂരിപക്ഷത്തിനും അതിൽ വിശ്വാസമുണ്ടായിരുന്നില്ല എന്നാൽ നമ്പി നാരായണൻ ലിക്വിഡിന്റെ കാലം സ്വപ്നം കണ്ടു ഇതിനിടയിൽ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു അവസരം അദ്ദേഹത്തെ തേടിയെത്തി എന്നാൽ ഭാര്യ തനിച്ചാകുമെന്ന ആശങ്ക അദ്ദേഹത്തെ അലട്ടി ഈ ചിന്താക്കുഴപ്പം അറിഞ്ഞ വിക്രം സാരാഭായി അദ്ദേഹത്തോട് പറഞ്ഞു രാജ്യം ആദ്യമായി പ്രിൻസ്റ്റണിലേക്ക് ഒരാൾക്കൊരു അവസരം നൽകുകയാണ് ആ വാക്കിൽ നമ്പി നാരായണൻ പ്രിൻസ്റ്റണിലെത്തി അവിടെ വെച്ച് അദ്ദേഹം ലിക്വിഡ് എഞ്ചിനുമായി കൂടുതൽ അടുത്തു ഇന്ത്യ ലിക്വിഡ് എഞ്ചിൻ സ്വന്തമാക്കുന്നത് സ്വപ്നം കണ്ടു ഇതിനിടയിലായിരുന്നു വിക്രം സാരാഭായിയുടെ അപ്രതീക്ഷിത മരണം പ്രിൻസ്റ്റണിൽ നിന്ന് തിരിച്ചെത്തിയ നമ്പി നാരായണൻ ലിക്വിഡിൽ പരീക്ഷണങ്ങൾ നടത്തി ISROയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്ന PSLV വിജയകരമായ പറക്കലിലൂടെ ഇന്ത്യയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ യുഗം ആരംഭിച്ചു 1994 November 30 ചാരവൃത്തി കേസ് ആരോപിച്ച് കേരള പോലീസ് നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തു ക്രിമിനൽ കേസിൽ അകപ്പെട്ടതിനാൽ അദ്ദേഹം ജോലിയിൽ നിന്ന് സസ്പെൻഡായി കേരള പോലീസിന്റെയും
ഐബിയുടെയും ചോദ്യം ചെയ്യലിന് ശേഷം സിബിഐയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. കേരള പോലീസ് തന്നിൽ കുറ്റം കെട്ടിവെക്കാൻ നോക്കിയപ്പോൾ സിബിഐ ആരോപിക്കപ്പെട്ട കുറ്റം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തതെന്ന് നമ്പി നാരായണൻ പറഞ്ഞിരുന്നു. അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ഒടുവിൽ 52-ാം ദിവസം നമ്പി നാരായണന് ജാമ്യം ലഭിച്ചു. തിരിച്ചു വീട്ടിൽ വന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകൾ നിറച്ചു. അടുത്ത ദിവസം സ്വത്തുക്കളുടെ വിൽപ്പത്രം തയ്യാറാക്കാൻ അദ്ദേഹം സുഹൃത്തായ വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ വിൽപ്പത്രം തയ്യാറാക്കി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് നമ്പി നാരായണന്റെ മകളായിരുന്നു. മകൾ സംശയത്തോടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പോലെ തോന്നുന്നു. മരിച്ചാൽ അച്ഛന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നെങ്കിൽ ഞങ്ങൾ തടഞ്ഞാലും അച്ഛനത് ചെയ്യും. ഇങ്ങനെ ചാരനായി മരിച്ചാൽ ലോകാവസാനം വരെ അച്ഛനൊരു ചാരനായിരിക്കും. ഞങ്ങൾ ചാരന്റെ സന്തതി പരമ്പരകളും ആ കളങ്കം ഞങ്ങളെ വിട്ടുപോകില്ല. അച്ഛന് മരിക്കണമെങ്കിൽ മരിക്കാം, എന്നാൽ അത് ചാരനല്ല എന്ന് തെളിയിച്ചിട്ട് പോരെ. അച്ഛൻ വലിയൊരു സത്യമാണ് എന്ന് ഞങ്ങൾ മക്കൾ വിശ്വസിക്കുന്നു. ആ വാക്കുകൾ ചരിത്ര പോരാട്ടത്തിന് ഊർജമായി. മകളുടെ ആ വാക്കുകൾ നമ്പി നാരായണനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ നിന്ന് തന്റെയും നിരവധി പേരുടെയും ജീവിതം തകർത്ത ISRO ചാരക്കേസിനെതിരെ പോരാടാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തു. 23 വർഷം നീണ്ട ആ പോരാട്ടത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് വിജയങ്ങൾ നമ്പി നാരായണനെ തേടിയെത്തി. ഒടുവിൽ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞു. പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കി 1998 സുപ്രീംകോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 2018 ജസ്റ്റിസ് ദീപക് മിശ്ര ബെഞ്ചിന്റെ സുപ്രീംകോടതി വിധിയിൽ നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിയായി. സംസ്ഥാന സർക്കാർ പരസ്യമായി നഷ്ടപരിഹാര തുക നൽകി വിധി നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഓർമ്മകളുടെ ഭ്രമണപഥം 2017 ഒക്ടോബർ 23 പുറത്തിറങ്ങിയിരുന്നു. 2019 ജനുവരി 25 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. ആരുടെയൊക്കെ താല്പര്യത്തിന്റെ പേരിലുണ്ടായ ഒരു കെട്ടുകഥ മൂലം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കരിയറിന് പകരമാവില്ല ഇതൊന്നും. എങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടം ഒരു മാതൃകയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. 2 പതിറ്റാണ്ട് നീണ്ട പരിശ്രമങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ISROയ്ക്ക് ലിക്വിഡ് സിസ്റ്റം സംഭാവന ചെയ്ത ആൾ. ഇന്ത്യൻ പതാക പതിപ്പിച്ച റോക്കറ്റുകൾ അനന്ത വിഹായസിലേക്ക് കുതിച്ചുയരുന്നത് കാണാൻ അഹോരാത്രം പരിശ്രമിച്ചയാൾ. അതേയാൾ 2 പതിറ്റാണ്ടിലധികം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ താൻ ചാരനല്ല എന്ന് തെളിയിക്കേണ്ടി വന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.